നമസ്കാരം ഉത്തരേന്ത്യയിലെ ഹൈന്ദവ തീർത്ഥാടന ഉത്സവമായ കൻവാർ യാത്രയ്ക്ക് വേണ്ടി പുണ്യമാസമായ ശ്രാവണ മാസത്തിൽ ഗാനം പാടിയ മുസ്ലിം ഗായികയ്ക്കെതിരെ എതിർപ്പുമായി ചില മുസ്ലിം പണ്ഡിതർ ഹർ ഹർ ശംഭു എന്ന് തുടങ്ങുന്ന ഗാനം പാടി യൂട്യൂബിലിട്ട ഉത്തർപ്രദേശിലെ മുസാഫർ നഗറിൽ നിന്നുള്ള ഗായിക ഫർമാനി നാസാണ് അറിവില്ലാത്തവർക്കായി ഗായിക പാടിയ ശിവഭജൻ ഹർ ഹർ ശംഭു ആയിരുന്നു ഇത് ഹിന്ദു ദൈവമായ ശിവനെ സ്തുതിക്കുന്ന ഒരു ട്രാക്കാണ് ഈ ഗാനം ഏറെ ശ്രദ്ധ നേടിയപ്പോഴാണ് ദിയോബന്ദിലെ ചില മുസ്ലിം പണ്ഡിതർ ഇതിനെ എതിർത്ത് രംഗത്തെത്തിയത് ഇതേ സമയം ഹിന്ദു സംഘടനകൾ ഫർമാനി നാസിനെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുണ്ട് മുസാഫർ നഗർ ജില്ലയിലെ രത്തൻപുരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സ്ഥിതി ചെയ്യുന്ന മുഹമ്മദ്പൂർ മാഫി ഗ്രാമത്തിലാണ് ഫർമാനി നാസ് താമസിക്കുന്നത് മീററ്റിലെ ചോട്ട ഹാസൻപൂർ ഗ്രാമത്തിൽ താമസിക്കുന്ന ഇമ്രാനെ ഇവർ 2017 വിവാഹം കഴിച്ചു എന്നാൽ ഒരു വർഷത്തിനു ശേഷം കുഞ്ഞ് ജനിച്ചതോടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും പീഡനം അനുഭവിച്ചതായാണ് ഫർമാനി പറയുന്നത് മകന്റെ തൊണ്ടയിലെ അസുഖമാണ് പീഡനത്തിന് കാരണമായത് ഒപ്പം കുട്ടിയുടെ ചികിത്സയ്ക്കും മറ്റുമായി ഫർമാനിയുടെ വീട്ടിൽ നിന്നും പണം വാങ്ങി വരാനും ഭർത്താവിന്റെ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടുവെന്ന് ഫർമാനി ആരോപിക്കുന്നു പീഡനം സഹിക്കവയ്യാതെ ഭർത്താവിന്റെ വീട് ഉപേക്ഷിച്ച് ഫർമാനി മകന്റെ ഒപ്പം ഇപ്പോൾ അമ്മയുടെ സഹോദരന്റെ വീട്ടിലാണ് താമസിക്കുന്നത് നന്നായി പാടുന്ന ഫർമാനിയുടെ ശബ്ദം കേട്ട് ഇവർ താമസിക്കുന്ന ഗ്രാമത്തിലെ രാഹുൽ എന്ന ചെറുപ്പക്കാരനാണ് ഇവരെ അയാളുടെ യൂട്യൂബിൽ ഒരു ഗാനം പാടാൻ സമീപിച്ചത് ഇയാൾക്ക് വേണ്ടി ഫർമാനി പാടുകയും അത് റെക്കോർഡ് ചെയ്ത് അയാൾ യൂട്യൂബിൽ ഇടുകയും ചെയ്തു ഇത് വൈറലായതോടെയാണ് പ്രശ്നം ആരംഭിച്ചത് തുടർന്ന് ഇവർ ഗായികയായി അറിയപ്പെടുകയും ഇന്ത്യൻ ഐഡിയൽ ഷോയിൽ അടക്കം പാടുവാൻ പോയി ഇതിനൊപ്പം തന്നെ യൂട്യൂബ് ചാനലിൽ കുട്ടികൾക്കുള്ള ഗാനങ്ങളും മറ്റും പാടി ഈ ഗായിക പ്രശസ്തയായി ഇതിനിടെയാണ് കഴിഞ്ഞ കുറച്ചു നാളുകൾക്ക് മുമ്പ് കൻവാർ യാത്രയ്ക്ക് ആദരവർപ്പിച്ച് ശിവശംഭു എന്ന ഭക്തിഗാനം റെക്കോർഡ് ചെയ്ത് അത് യൂട്യൂബ് ചാനലിലിട്ടത് സോഷ്യൽ മീഡിയയിൽ ഈ ഗാനം വൈറലായതോടെയാണ് ഫർമാനി വിവാദത്തിലായത് ദിയോബന്ദ് മുഫ്തി അർഷാദ് കാസ്മി എന്ന മുസ്ലിം പുരോഹിതൻ പി ടി ഐയോട് പറഞ്ഞത് ഇതാണ് ഇസ്ലാമിൽ പാട്ടും നൃത്തവും നിയമവിരുദ്ധമാണ് അല്ലാഹുവിൽ നിന്ന് തൗബ തേടാൻ നാസിനോട് ആവശ്യപ്പെടണമെന്നാണ് സഹാറാസൻപൂർ ആസ്ഥാനമായുള്ള മതസ്ഥാപകന്റെ വക്താവ് ഇത് തള്ളിക്കളയുകയും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും പറഞ്ഞതായി പി ടി ഐ റിപ്പോർട്ട് പറയുന്നു വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്